ഈ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ ഒരു സംഭാഷണ വീഡിയോയും അതിന്റെ ഹിപ്ഹോപ്പ് സംഗീതാവിഷ്കാരവും ഉണ്ടല്ലോ. ഗവൺമെന്റ് ക്വാറന്റൈനിൽ താൻ അനുഭവിക്കുന്ന സൗകര്യങ്ങൾ വിവരിക്കുന്ന ഒരു തനി നാട്ടുമ്പുറത്തുകാരന്റെ മലബാർ ഭാഷയിലെ വിവരണം, ഞായറാഴ്ച മാത്രം ബിരിയാണി എന്ന നിഷ്കളങ്കമായ പ്രഖ്യാപനവും, മച്ചാനെ അത് പോരയാളിയ എന്ന സ്നേഹപൂർവകമായ ഒരു ഓർമ്മപ്പെടുത്തലുമുണ്ട്. ഓക്കെ ഓക്കെ പെർഫെക്റ്റ് ഓക്കെ, അതാണ് ആ പാട്ടിന്റെ സൂത്രവാക്യം. ഇന്നലെ സങ്കീർത്തനം 67 ധ്യാനിക്കവേ നാം ശ്രദ്ധിച്ചിരുന്നു നാം എങ്ങനെ ബലഹീനതകളും പോരായ്മകളും മാത്രമല്ല തലമുറയായി കൈമാറുന്നതെന്ന്. അതിലേറെ കൃപയും ദൈവാനുഭവവും നാം തലമുറയായി കൈമാറുന്നുണ്ട്, ആഴത്തിലും പരപ്പിലും. സുവിശേഷം സകല കാലത്തിലും സകല ദേശങ്ങളിലും പരക്കുന്നുവെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അത് ലോകാരംഭം മുതലേയുള്ള ദൈവനിശ്ചയവുമാണ്. നാം ചരിത്രത്തിന്റെയും ദേശത്തിന്റെയും ഓരോ ഇടനാഴിയിലും നമ്മുടെ പരമപരിശുദ്ധനായ ദൈവത്തെ കണ്ടുമുട്ടുന്നുണ്ട്. പ്രശസ്ത ചിന്തകനായ എഡ്മണ്ട് ബുർക്ക് പറഞ്ഞതുപോലെ, ദ കോൺട്രാക്ട് ഓഫ് ഇറ്റേണൽ സൊസൈറ്റി, നിത്യസഹവാസങ്ങളുടെ ഉടമ്പടി. ഇന്ന് അപ്പോസ്റ്റൽ പ്രവർത്തനം 13:13 മുതലാണ്. പൗലോസ്ലിഹ പിസീതിയൻ അന്ത്യോക്യയിലെ ഒരു സിനഗോഗിൽ തന്റെ പ്രഭാഷണം ആരംഭിക്കുന്നു. രക്ഷാകര ചരിത്രം എങ്ങനെ ക്രിസ്തുവിൽ എത്തി നിൽക്കുന്നു എന്ന് തന്നെയാണ് ശ്ലീഹ വിവരിക്കുന്നത്. ചരിത്രത്തിന്റെ പൂർത്തീകരണമായ ക്രിസ്തു. ആ സമ്യക്കായ പ്രഘോഷണത്തിൽ നാം പല നിർണായക വ്യക്തികളെയും കണ്ടുമുട്ടുന്നുണ്ട്. പൂർവപിതാക്കന്മാർ, ന്യായാധിപന്മാർ, പ്രവാചകർ, രാജാക്കന്മാർ, അങ്ങനെയെല്ലാം. ആ ചേട്ടന്റെ പാട്ടുപോലെ അത്ര ഓക്കെ അല്ലാത്തവരെ ഓക്കെ ആക്കിയെന്ന് മാത്രമല്ല പെർഫെക്റ്റ് ഓക്കെ ആക്കി ദൈവം മാറ്റുന്നതിന്റെ വിവരണമാണ് രക്ഷാകര ചരിത്രം. ഇത് വെറുതെ പറയുന്നതല്ല. ഇന്ന് സ്നാപകനെ ഉദ്ധരിച്ച ശ്ലീഹ പറയുന്നു, എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാളും വലിയവൻ. സ്നാപകൻ ലോകപാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടിനെ ചൂണ്ടിക്കാട്ടി, യോഹന്നാൻ 1:29. ലോകാരംഭം മുതലേ നമുക്കായി കൊല്ലപ്പെട്ട ആ കുഞ്ഞാട്, വെളിപാട് 13:8. ആ കുഞ്ഞാട് കുരിശിൽ കിടന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ജീവൻ വെടിഞ്ഞത്, നമുക്ക് ജീവൻ നൽകാനായി, എല്ലാം പരിപൂർണമായി, യോഹന്നാൻ 19:28. ടെറ്റലസ്റ്റായി. കഴിഞ്ഞ ദിവസം നാം ആടുകളായ നമ്മുടെ ബലഹീനതകളെ ധ്യാനിച്ചപ്പോൾ നാഥന്റെ സ്വരം കേട്ടു, ബലഹീനതയിലാണ് ശക്തി പരിപൂർണമാകുന്നത്. ടെറ്റലൈറ്റായി. 2 കൊരിന്തോസ് 12:9. കഴിഞ്ഞ ആഴ്ച നാം കേട്ടു, അവൻ നമ്മുടെ സ്നേഹത്തെ പരിപൂർണമാക്കുകയും ചെയ്യുന്നുവെന്ന്. ടെറ്റലേയോ. 1 യോഹന്നാൻ 4:12-17. രക്ഷാകര ചരിത്രം അങ്ങനെ യഥാർത്ഥത്തിൽ ദൈവജനം എന്ന സമൂഹത്തിന്റെ ചരിത്രം മാത്രമല്ല, നമ്മിൽ ഓരോരുത്തരിലും ദൈവം വരുത്തുന്ന രൂപാന്തരീകരണത്തിന്റെ നാൾ വഴി വിവരണം കൂടിയാണ്. ഇന്ന് സങ്കീർത്തനം 89 ഇപ്രകാരം തന്നെ രക്ഷാകര ചരിത്രത്തെ ധ്യാനിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. സൃഷ്ടിയുടെ ആരംഭം മുതലേ ക്രിസ്തു ദൈവത്തിന്റെ കുഞ്ഞാട് സന്നിഹിതനാണെന്ന് നമുക്ക് നൽകുന്ന സ്നേഹപാഠം. സഭയുടെ കാതോലിക ഭാവത്തെ സൂചിപ്പിച്ചുകൊണ്ട് അലക്സാൻഡ്രിയയിലെ മിസ്റ്റർ ക്ലെമന്റ് തന്റെ സ്ട്രൊമാറ്റേസ്, തഴപ്പായ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, അവൾ കാതോലികമാകുന്നത് എല്ലാ സ്ഥലങ്ങളെയും ജനങ്ങളെയും ഒരുമിച്ച് കൂട്ടുന്നതുകൊണ്ട് മാത്രമല്ല, കാലാകാലങ്ങളായി ദൈവം ചെയ്ത ഉടമ്പടികളുടെ പൂർത്തീകരണമായ ക്രിസ്തുവിന്റെ പ്രകാശത്തിൽ അതിനെ കണ്ടറിഞ്ഞ് നീതിപൂർവ്വം ജീവിക്കുന്നതുകൊണ്ടുകൂടിയാണ്. സഭയിൽ പരപ്പ് മാത്രമല്ല ആഴവുമുണ്ട്, ക്രിസ്തുവിനെ തൊടുന്ന ആഴം. സൃഷ്ടിയിലുണ്ടായ ആദ്യ പ്രകാശം അത് ക്രിസ്തുനാഥൻ തന്നെയാണ്. നമ്മളെല്ലാം മൃതരായിരിക്കെ അവൻ മൃതരിൽ നിന്നുള്ള ആദ്യജാതനായി എന്ന് വെളിപാട് 1:15 പറയും പോലെ, ദൈവത്തിന്റെ സമുന്നതനായ വിശ്വസ്ത സാക്ഷിയും. ഇന്ന് അന്ത്യത്താഴവേളയിൽ ശിഷ്യരുടെ കാലുകൾ കഴുകിയതിനു ശേഷം നാഥൻ നടത്തുന്ന പ്രബോധനമാണ്, ഞാൻ തിരഞ്ഞെടുത്തവരെ ഞാൻ അറിയുന്നു, യോഹന്നാൻ 13:16-20. അപ്രകാരമുള്ളവർ അവനെ കാണുകയും തിരിച്ചറിയുകയും ചെയ്യുന്നവർ അനുഗ്രഹീതരും ദൈവാർപ്പിതരുമാണ്, അവർ ദൈവത്തെ തന്നെയാണ് മുഖാമുഖം കാണുന്നത്. എഫേസ്യർ 1:4, റോമർ 8:29 എല്ലാം പറയും പോലെ, അവൻ നമ്മെ ലോകത്തിന്റെ ആരംഭം മുതലേ വിശുദ്ധരായി തിരഞ്ഞെടുത്തു. പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നമ്മളും പരിപൂർണരാകാൻ, പിതാവ് പരിശുദ്ധനായിരിക്കുന്നത് പോലെ നമ്മളും പരിശുദ്ധരാകാൻ, പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നമ്മളും കരുണയുള്ളവനായിരിക്കാൻ. ടെറ്റലേയോ. മത്തായി 5:48. ഇന്ന് സിയന്നായിലെ വിശുദ്ധ കത്രീന എന്ന വേദപാരംഗതയുടെ തിരുനാൾ കൂടിയാണല്ലോ. സഭയുടെ അഖണ്ഡതയ്ക്ക് വേണ്ടി സധൈര്യം പ്രയത്നിച്ച ഒരു വിശുദ്ധയാണിത്. ദൈവം നമ്മെ പരിപൂർണതയിലേക്ക് വിളിക്കുന്നതിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അവൾ പറയുന്നു, നാം ഓരോരുത്തരും എന്തായിത്തീരാൻ ദൈവം ആഗ്രഹിക്കുന്നുവോ അതായിത്തീരുക, അപ്പോൾ നമ്മൾ ലോകത്തിൽ അഗ്നി പടർത്തുന്നവരാകും.